വളാഞ്ചേരി നഗരസഭ കൃഷിഭവനിൽ കർഷക ചന്ത ആരംഭിച്ചു. പരിപാടി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പന്നോണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ഇന്നിവിടെ ആരംഭിക്കുന്നത്. ചന്തയെക്കുറിച്ച് കൃഷി ഓഫീസർ പറയുകയുണ്ടായി, കർഷകരിൽ നിന്നും അവർക്ക് 30% വരെ വില കൂടുതലായിട്ട് നൽകിയിട്ടു. അതോടൊപ്പം തന്നെ അതിന് സമാനമായിട്ടുള്ള സംഖ്യ കുറച്ചിട്ടും ആണ് ഇവിടുത്തെ ഈ ചന്തയിൽ നിന്നും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയുണ്ട്. ഓരോ ഉത്സവം വരുമ്പോഴാണ് വിപണിയിൽ ക്രമാതീതമായിട്ട് ഓരോ സാധനങ്ങൾക്കും ഫെസ്റ്റിവലിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും വില കൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷിഭവനും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്തെ വിലയെ നിയന്ത്രിക്കുന്നതിനും കർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാന്യമായ വില നൽകി സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായാണ് കൃഷിഭവനിൽ ചന്ത ആരംഭിച്ചത്. സെപ്റ്റംബർ 11 മുതൽ 14 വരെ കർഷക ചന്ത ഉണ്ടായിരിക്കും. വിപണി വിലയേക്കാൾ 30% വരെ വിലക്കുറവിൽ പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനും കർഷകർ ഉൽപ്പാദിപ്പിച്ച പഴം പച്ചക്കറികൾ 10% അധിക വില നൽകി സംഭരിക്കുന്നതായും കൃഷി ഓഫീസർ അറിയിച്ചു. 20 പച്ചക്കറികൾ ചന്തയിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKG SMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം.